പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളുടെ കടലണ്ണൻ. ഞാൻ നിൽക്കുന്നത് വേറെ എവിടെയൊന്നുമല്ല, നമ്മുടെ പൂന്തുറക്കടപ്പുറത്ത്. പൂന്തുറക്കടപ്പുറം നല്ല ഉശുരുള്ള മീനുകളെ അതിൻ്റെ സ്ഥലത്ത് നിന്ന് കൊണ്ടുവരുന്ന ചങ്കുകളാണ് എൻ്റെ പുറകെയുള്ളത്. അതിനും അപ്പുറം വേറെ ഒരു കാര്യം കൂടിയുണ്ട്, കേരളത്തിൻ്റെ രക്ഷാ സൈന്യത്തിൻ്റെ നട്ടെല്ലാണ് എൻ്റെ പുറകിൽ നിൽക്കുന്നത്. അതിനും അപ്പുറം ഒരു വേറൊരു കാര്യം കൂടിയുണ്ട്, മനോരമയുടെ മത്സ്യത്തൊഴിലാളികൾക്കുള്ള അവാർഡുണ്ട്. എനിക്ക് തോന്നുന്നു അവാർഡിൻ്റെ പേര് പറയാം, എല്ലാ വർഷവും ചെയ്യാറുള്ള അവാർഡ് ഏറ്റുവാങ്ങിയ എൻ്റെ ഒരു പ്രിയപ്പെട്ട സ്നേഹിതരുണ്ട്, ജോയി ആൽക്കൂസ്. അപ്പോൾ ഇവരെല്ലാം ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, സത്യത്തിൻ്റെ കാഴ്ചകൾ നിങ്ങൾ വിളിക്കുന്ന രാജ്യദ്രോഹികളോട് ചോദിക്കാൻ പോവുകയാണ്. രാജ്യദ്രോഹികൾ എൻ്റെ പുറകെയുണ്ട്, അവർ പറയട്ടെ ഞങ്ങൾ രാജ്യദ്രോഹികളാണോ അല്ലയോ എന്ന്. നമസ്കാരമുണ്ട്. നമസ്കാരം. നമസ്കാരം. നല്ല കത്തുന്ന വെയിലിൽ ഇതും പിടിച്ചോണ്ട് നിൽക്കുന്നു. എന്താണ്, എന്ത് വികാരം ഉൾക്കൊണ്ടാണ് നിങ്ങൾ ഇവിടെ നിൽക്കുന്നത്? അവർക്ക് ഇപ്പൊ അസൂയാണ്, കാരണം തന്നത് അധികമായി പോയി. മത്സ്യത്തൊഴിലാളികൾക്ക് ഈ എന്തു പട്ടാളം, കേരളത്തിന്റെ സൈന്യം എന്ന് പറഞ്ഞ് തന്ന അവാർഡുകളും ഷീളുകളും ഈ അതിബോധന പത്രങ്ങളൊക്കെ കൂടിപ്പോയി തന്നു. നിങ്ങൾക്ക് ഇത് ഇതിനപ്പുറം കിട്ടില്ല, ഇത് നിങ്ങൾക്ക് ഒരു ഇതാണോ? ഇല്ല, ഇത് നിങ്ങൾ ഇത് കണ്ടുകൊണ്ടാണോ പോയത്? ഇത് കണ്ടുകൊണ്ടല്ല ഞങ്ങൾ പോയത്. ഞങ്ങൾ രക്ഷപ്പെടുത്തി, 5-10 ജീവനെ രക്ഷപ്പെടുത്താം. നോക്കിയപ്പോൾ അവിടെ ആയിരക്കണക്കിന് ജീവനാണ് ഞങ്ങൾ രക്ഷാപ്രവർത്തനത്തിൽ ഇടപെടേണ്ടി വന്നത്. നിങ്ങൾ ഈ തീവ്രവാദികൾ അങ്ങനെ പോയി രക്ഷപ്പെടുത്തും? അല്ല, തീവ്രവാദി എന്ന് പറയുമ്പോൾ അത് അവരുടെ ആവശ്യം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് തന്ന പേര് തീവ്രവാദി എന്ന് പറഞ്ഞിട്ട്. ഇവർ 4 കൊല്ലത്തിന് മുമ്പ് തീവ്രവാദിയല്ല, 4 കൊല്ലത്തിന് മുമ്പ്. പ്രയാസമുണ്ടോ? പ്രയാസമുണ്ടോ? അങ്ങനെ പ്രയാസമുണ്ട്. കേട്ടപ്പം ഞങ്ങളുടെ മുഖ്യമന്ത്രിയാണ്, കാരണം ഞാൻ എപ്പോഴും നല്ല ചായ്വാണ് ഇദ്ദേഹത്തിനോട്. തീർച്ചയായിട്ടും ആ ചായ്വായ എനിക്ക് ഈ ഒരു കേട്ടപ്പം വലിയ പ്രയാസമുണ്ട്. എനിക്കൊരു 32 ഈ സാധനമല്ല ഇരിക്കുകയാണ്. ഈ 32 എണ്ണം ഇരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി എന്തിനാണ് ഇനി കടലിൽ കൊണ്ട് പോയി കളയാം. അത്രയ്ക്കും വേദനകരമായിട്ടാണ്. കാരണം സർക്കാർ അവിടെ നിയമസഭയിൽ കൂടിക്കൊണ്ടിരിക്കുന്നത്, ചേർന്ന് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ആദ്യത്തെ ഫോൺ മേസുകുട്ടി അമ്മ വിളിക്കുന്നത് എന്നെയാണ്. എന്നെ വിളിച്ചിട്ടാണ് പറയണത് നിങ്ങളൊരു കാര്യം ചെയ്യുക, പെട്ടെന്ന് 5 ബോട്ടെങ്കിലും റെഡിയാക്കണം. അന്ന് ഞാൻ പള്ളിക്കമ്മിറ്റിയുമായിരുന്നു. അങ്ങനെയാണ് അന്നേ ദിവസം തന്നെ 5 ബോട്ട് ഞാൻ എൻ്റെ നേതൃത്വത്തിൽ ഞാൻ പോകുന്ന. അടുത്ത ദിവസമാണ് പൂന്തറ ഇടവകയിൽ നിന്ന് 25 വള്ളങ്ങൾ അവർ ഇടവക സംബന്ധിച്ച് കൊണ്ടുവിടുന്നത്. ഓക്കെ, അതുപോലെ അത് അവർ മറന്നുപോയി കാണാം, നമ്മളെ വിട്ട് കാണാം. ഇനി ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, നമ്മുടെ സമരം അനാവശ്യമാണോ ആവശ്യമാണോ? നമ്മുടെ സമരം ആവശ്യമാണ്. ഒരു സെക്കൻഡ്, 2005 നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ 2015 നിങ്ങൾ മിണ്ടാതിരുന്നു, ഇപ്പം നിങ്ങൾ എന്തുകൊണ്ടാണ് സംസാരിക്കുന്നത്? ഇപ്പൊ തീരം നഷ്ടപ്പെട്ടേ, നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് 2 മാസം കഴിഞ്ഞാൽ നിൽക്കാൻ പറ്റത്തില്ലല്ലോ. ഇത് പാർവതി പുത്തനാർന്ന് പറയുന്നത് ശരിയാണോ? ശരിയാണ്. നിങ്ങളുടെ കടപ്പുറം എത്ര ദൂരം ഉണ്ടായിരുന്നു? കടപ്പുറം ഇവിടെ നിന്ന് ഇനി ഒരു 3/4 കിലോമീറ്റർ അങ്ങോട്ട് പോകണം. അതായത് 700 മീറ്റർ അല്ലെങ്കിൽ 500-600 മീറ്റർ എങ്കിലും അങ്ങോട്ട് പോയാലേ ഞങ്ങളെ കടപ്പുറം. ഒരു സെക്കൻഡ് കൂടി, നമ്മുടെ ടെൻഷൻ ഭായിയോട്, ടെൻഷൻ ഭായി നമസ്കാരമുണ്ട്. എന്തൊരുമാതിരി പ്രയാസത്തിൽ നിൽക്കുന്നത്? ഭയങ്കര വിഷമമാണ് നമ്മുടെ സർക്കാരോട്. ഞങ്ങൾ ഇത്രയും കൈയൊക്കെ കൊള്ളുന്നില്ല ഞങ്ങളുടെ കയ്യിൽ ഈ സാധനങ്ങൾ. നമ്മളെ പ്രധാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രി തന്ന സാധനങ്ങൾ ഇപ്പം നമ്മൾ ഇത്രയും വേദന 120 രൂപ അവിടുത്തെ എണ്ണ എടുത്ത് പണിക്കുവാനൊക്കെ ഞങ്ങളോട് പറ്റുമോ? ഇവിടെ തമിഴ്നാട്ടിൽ അഭിമാനം തോന്നുവല്ലേ? ഇന്നിങ്ങനെ വിളിക്കുമ്പോ നമുക്ക് എന്ത് തോന്നും? ജാതിയോ മതമോ ക്രിസ്ത്യാനോ മുസ്ലിമോ ഒന്നും നോക്കാതെ 1000 കണക്കിന് ഈ കാട്ടിന്റെ ഇടയിൽ പോയി 1000 രക്ഷപ്പെടുത്തിയതാണ്. ഇന്ന് ഞങ്ങളെ സൈനികരുടെ അന്ന് പറഞ്ഞു ഞങ്ങൾ ഇന്ന് തീവ്രവാദികളെന്ന്. ചുമ്മാ ചുമ്മാ നിങ്ങൾ കൈ കൊടുത്തപ്പോഴത്തേക്ക് ഹിന്ദു മുസ്ലിം എന്ന് ചോദിച്ചിട്ട് നോക്കിയോ? ജാതി ഞങ്ങളുടെ വള്ളത്തിന്റെ ഇഞ്ചിന്റെ നഷ്ടമല്ല നോക്കിയോ? ഞങ്ങൾ ഒന്നും നോക്കിയില്ല. ഞങ്ങളുടെ ജീവൻ നിങ്ങൾ നല്ലപോലെ ആഹാരം കഴിച്ചോ? നിങ്ങൾ നല്ലപോലെ ആഹാരം കഴിച്ചോ? എത്ര മഴയിൽ ആഹാരം പോലും തരാ. ഈ ബ്രെഡ് കഴിച്ചാണ് ഞങ്ങൾ അവിടെ 3 ദിവസം അവിടെ തങ്ങിയത്. ഈ ചെങ്ങന്നൂർ ഈ ബ്രെഡ് കഴിച്ചാണ് ഞങ്ങൾ 3 ദിവസം അവിടെ കിടന്നത്. നിങ്ങൾ പോയത്, എനിക്കൊരു ചോദ്യം, നിങ്ങളുടെ ഒരു ചോദ്യം, നിങ്ങൾ കായലിന്റെ പുറത്തു കൂടിയാണോ ഓടിയത്? കടലിന്റെ പുറത്താണോ ഓടിയത്? ഏതിന്റെ പുറത്തു കൂടി ഓടിയത്? എങ്ങനെ വിശ്വസിക്കും നിങ്ങൾ നിങ്ങളുടെ ജീവനെ? ഞങ്ങളുടെ ജീവനാണ് വലുത്. മത്സ്യത്തൊഴിലാളികൾക്ക് അത്രയ്ക്കും വലിയ ഒരു വിശ്വാസമുണ്ട്. വെള്ളത്തിൽ അവൻ എന്ത് രീതിയിൽ വർക്കൗട്ട് ചെയ്തു കഴിഞ്ഞാലും അവൻ തിരിച്ചു വരും. ഒരു അപകടം കൂടാതെ അവൻ ഒന്നും സംഭവിക്കത്തില്ല. നിങ്ങളെ വിട്ട നിങ്ങളെ കുടുംബങ്ങൾ ഇതെന്തായിരിക്കും പോയി? ആ സമയത്ത് ആ കുടുംബത്തിനെ ഞങ്ങൾ ചിന്തിച്ചു പോലും ഇല്ല. പക്ഷെ അവര് വലിയ പ്രാർത്ഥനയിലായിരുന്നത്.
വലിയ അതായത് ഞങ്ങൾ ഓരോ കുടുംബത്തിൻ്റെ ഓരോ വീട്ടിൽ നിന്ന് ഓരോ ആളുകളെ രക്ഷാപ്രവർത്തനം ചെയ്യുമ്പോൾ അവരാ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന കൊണ്ട് തന്നെ ഞങ്ങൾ എത്രയോ മുകളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കുറിച്ച് കേട്ടെ, ഇപ്പോൾ കേരളത്തിലുള്ളവർ നമ്മുടെ ഈ വിശ്വാസം, നമ്മൾ വിശ്വാസികളാണ്, കടലിൽ പോകുന്നതിന് മുമ്പ് നമ്മൾ കുരിശ് വരച്ചിട്ട് അല്ലെങ്കിൽ ഏത് വിശ്വാസമാണ് പോകുന്നത്? നമ്മൾ വിശ്വാസികളായതുകൊണ്ടല്ലേ നമ്മുടെ അച്ഛന്മാർ നമ്മുടെ കൂടെ നിൽക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ അവർ ചെയ്ത് അവരെ കളിയാക്കുന്നവരോട് നിങ്ങളൊക്കെ എന്താണ് പറയാനുള്ളത്? അവരെ കളിയാക്കുന്ന വെച്ചാൽ അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ജലപ്രളയത്തിൽ ആരെയും മതം നോക്കിയാതെ രക്ഷാപ്രവർത്തനം രക്ഷപ്പെടുത്തിയതാണ്. പക്ഷെ ഇന്ന് അവർക്ക് ആ ഒരു ചിന്തയിലോട്ട് പോകണം. നമ്മളുടെ പുരോഹിതന്മാരെ വേദനിപ്പിക്കുന്നവർക്ക് ഒരു അനുഭവം പിന്നിൽ കിട്ടുമെന്നാണ് നമ്മളെ പൂർവീകർ നമ്മളെ പഠിപ്പിച്ചത്. കാരണം ആ ലോഭ പോലും തൊടാൻ അർഹതയില്ല. നമ്മുടെ മത്സ്യത്തൊഴിലാളികളോ അല്ലെങ്കിൽ നമ്മുടെ തീരദേശത്തുള്ളവരോ ഓരോ ഇടവകയിലും മൂന്നരയിൽ 24,000 പേര് ജീവിക്കണമെങ്കിലും ആ 24,000 പേരും ഇടവക വികാരി എന്നുള്ളതോ അല്ലെങ്കിൽ ഒരു ഫാദർ എന്നുള്ള നിലയിലോ അവരെ ലോഭ പോലും തൊടാറില്ല. കാരണം അത്രയ്ക്കും അവരൊരു പുണ്യ മനുഷ്യന്മാരാണ്, അവർ നമുക്ക് വേണ്ടപ്പെട്ടവരാണ്. കാരണം ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. അവർ ചെയ്യുന്ന ഏത് പാതയിലും നല്ല വഴികളെ നമുക്ക് തുറന്നു തന്നിട്ടുണ്ട്. ഒരു കാര്യം കൂടി ചോദിച്ചു കൊടുക്കാം, നമ്മുടെ സഹോദരങ്ങൾക്ക് അടികൊണ്ടത് വാർത്താ മാധ്യമങ്ങൾ എവിടെയും കണ്ടില്ല, പകരം രണ്ടോ മൂന്നോ പേർക്ക് കൊണ്ടത് വലിയ വാർത്തകളായി അല്ലേ? അതാണ് നമ്മുടെ നാട്ടിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. സർക്കാരിന്റെ ആളല്ലേ, നമ്മൾ അവരുടെ ആവശ്യം കളഞ്ഞ് അവരുടെ ആവശ്യത്തിന് നമ്മൾ ഉപയോഗിച്ചു നമ്മളതാ വലിച്ചെറിയുകയാണ്. നമ്മളിപ്പം വിഴിഞ്ഞത്തെ സംഭവം ഒരു 10, 80, 85 പേരുടെ പരിക്കുകളും അതിൽ ഒരു മാധ്യമങ്ങളിൽ കാണുന്നില്ല. ഇന്നലത്തെ വാർത്തയിൽ തന്നെ മുഖ്യമന്ത്രി പറയുന്നുണ്ട് ഒരു പോലീസുകാരൻ്റെ കാലൊടിച്ചത്. കാലൊടിച്ചതല്ല, അവിടുത്തെ ഓടയിലയാൾ വീണതാണ്. നമുക്ക് കല്ലറി കിട്ടിയത്, നമുക്ക് കല്ലറി ഫ്രീ. പോലീസുകാര് സെറ്റ് ചെയ്ത ആൾക്കാരാണ് തൊട്ടുമുകളിൽ, ബിൽഡിങ്ങിന്റെ തൊട്ടുമുകളിൽ നിന്നിട്ട് നമ്മൾ എറിഞ്ഞത്. പിന്നെ അതിന്റെ സി സി ടി ക്യാമറ എടുത്താലും ആ കട ഉടമസ്ഥനെയും പൊക്കിയാൽ മതിയല്ലോ നമുക്ക് കറക്റ്റായിട്ട്. അത് ചെയ്യില്ല അവര്. കാരണം സത്യം പറഞ്ഞ വശത്തിൽ തന്നെ അവരുടെ ആളുകൾ ഉണ്ട്. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, സത്യം പറഞ്ഞാൽ കടലിന്റെ മക്കൾക്ക് ഒരു തിരിച്ചറിവിന്റെ കാലം എന്ന് പറയുന്നത് ശരിയാണോ? 100% അല്ലേ? അല്ലേ ഭായി, തിരിച്ചറിവിന്റെ കാലമല്ലേ? 100%. ഈ പ്രളയത്തിൽ രക്ഷപ്പെട്ട ഒരുപാട് കേരളത്തിൽ ഒരുപാട് പേർക്ക് നമ്മൾ അറിയില്ല, ഒരുപാട് അറിയില്ല, നമ്മൾ എന്താണെന്ന് അറിയില്ല. പക്ഷേ ആറ് കാര്യം ചെയ്യുന്നവർ ആറ് കാര്യം എന്തൊക്കെയാണ്? ഏതെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായിരുന്നു അറിയേണ്ട ഒരു സത്യം ഇന്നും നിങ്ങളുടെ പൈസയിൽ തിന്നുന്ന ഒരു ഗവൺമെന്റ് ഒരു ചോദ്യം നിങ്ങളോട് എനിക്ക് ചോദിക്കാറുണ്ട്. 15,000 രൂപ നിങ്ങൾ വയർലെസ്സിനോ ജി പി എസിനോ എന്ന് പറഞ്ഞ് 3 വർഷങ്ങൾക്ക് മുമ്പേ കൊടുത്തോ? ഇത് കിട്ടിയോ ഇല്ലയോ? ഞങ്ങൾ എല്ലാവരും അടച്ചിരിക്കുകയാണ്. കിട്ടിയിട്ടില്ല. കേരളത്തിലെ മത്സ്യത്തൊഴിൽ മൊത്തം അടിച്ചാണല്ലോ. ഞങ്ങളെ പൂട്ടിയിടാനെന്ന് അവരെ പൂട്ടിയിട്ട സർക്കാർ ഓരോന്ന് അവിടെ ഇരിക്കുന്ന മാഡം പറയാണ് ഞങ്ങളെ പൂട്ടിയിട്ട് നിങ്ങൾ കുഴപ്പമില്ല ഞങ്ങളെ പൂട്ടിയിട്ട് എനിക്കൊന്നേ പറയാം എപ്പോഴും പറയാണ് കാരണം ഇവിടെ റോഡിലോടുന്നവനാണ് 110 രൂപ വെച്ചോ 120 രൂപ വെച്ചോ ഡീസലോ പെട്രോളോ കൊടുക്കുന്നത്. അവന് കേന്ദ്ര സർക്കാരിനും കേരള സർക്കാരിനും ടാക്സ് ഉണ്ട്. പക്ഷെ ഞങ്ങൾക്ക് എവിടെയാണ് റോഡ് ഇട്ട് തന്നത്? ഞങ്ങൾക്ക് വെള്ളത്തിൽ റോഡ് ഇട്ട് തന്ന താറിട്ടാ. അപ്പൊ എന്തിനാണ് ഞങ്ങളുടെ 130 രൂപ 125 രൂപ പെട്രോൾ മണ്ണെണ്ണയ്ക്ക് വാങ്ങുന്നത്? ഇത് ആകെ ഉള്ളത് ഗ്യാസ് കഴിഞ്ഞും പെട്രോൾ കഴിഞ്ഞും മണ്ണ ഡീസൽ കഴിഞ്ഞിട്ട് വേസ്റ്റ് മണ്ണെണ്ണയ്ക്ക് എന്തിനാണ് ഇത്രയും വില കയറ്റി വെച്ചിരിക്കുന്നത്? അപ്പൊ റോഡ് കടലുണ്ടാ? ഈ പാവപ്പെട്ടവരുടെ പൈസ വരെ ഗവൺമെന്റ് കയ്യിലിരിക്കുന്നു. ഒരാളുടെ കയ്യിൽ നിന്ന് 15,000 രൂപ വെച്ച് പൂന്ത്രയിലെ മാത്രം എത്ര വെള്ളങ്ങളുണ്ട്? ഏത് മണ്ടനും ചിന്തിക്കാനേ ഉള്ളൂ, സർക്കാർ ജീവനക്കാരനും അല്ലെങ്കിൽ അധികാരികളും ചിന്തിക്കാനേ ഉള്ളൂ. റോഡ് കടലിൽ ഈ കാണുന്ന വെള്ളത്തിൽ ആരെങ്കിലും റോഡ് ഇട്ടിട്ടുണ്ടോ? റോഡിൽ ഓടുന്നവന് കൊടുക്കുകയാണ് 120, 115, 105 രൂപ വെച്ച ഡീസലും മണ്ണെണ്ണ പെട്രോളും. ഞങ്ങൾക്ക് എന്തിനാണ് ഇത്രയും? അല്ല, ഈ 5 കാര്യം ചെയ്ത് പറഞ്ഞ 5, 6 കാര്യം ചെയ്തോടത്ത് ഞാൻ ചോദിക്കുന്നു, ഈ വാങ്ങിച്ച പൈസയെങ്കിലും തിരിച്ചു കൊടുത്തുകൂടെ? ഞാൻ ചോദിക്കുന്നു, നിങ്ങളുടെ പൈസ എവിടെ? ടെക്നിക്കൽ എന്തെന്നറിയാം, 13,000 15,000 രൂപ 2 വർഷം കൊണ്ടോ 3 വർഷം കൊണ്ടോ ഇട്ട് കഴിഞ്ഞാൽ, ബാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ അത് ഇരട്ടിയാവുമെന്നാണ് ബാങ്കിന് ജീവനക്കാരൻ പറയുന്നത്. അപ്പൊ മത്സ്യത്തൊഴിലാളി അവിടെയും അവര് നിഷേധിക്കുകയാണ്. അവര് ഞങ്ങളെ 3 കൊല്ലം കഴിയുമ്പോ ഈ പൈസയുടെ യഥാർത്ഥ സാധനത്തിന്റെ വില അവിടെ വരെയാണ് ഇൻട്രസ്റ്റ്. അങ്ങനെയാണ് സർക്കാർ ഇപ്പൊ ഞങ്ങളെ കൊണ്ടെടുത്തത്. കണ്ടോ, പ്രിയമുള്ളവരെ, അത്യാവശ്യം പറയാനുള്ള പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ തോൽക്കുകയാണ്. 5 ഐറ്റം നിങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞു. ഇല്ല, പക്ഷേ പകരം ഞങ്ങളുടെ മത്സ്യത്തൊഴിലാളികൾ പോലും ചെയ്തിട്ടില്ല. 3.5 വർഷം കൊണ്ട് 15,000 രൂപ വെച്ച് വാങ്ങിച്ചിരിക്കുന്നു മത്സ്യത്തൊഴിലാളികളിൽ നിന്ന്. അപ്പൊ അവിടെയും നിങ്ങൾ ഞങ്ങളെ ചൂഷണം ചെയ്തിരിക്കുന്നു. ഇതെല്ലാം കേരള ജനതയ്ക്ക് അറിയാമോ? എന്നിട്ടും നിങ്ങൾ പറയുന്നു ഞങ്ങൾ ബുദ്ധിയില്ലാത്തവര്. എന്താ പറയാ, സത്യം വാക്കുകളില്ല. അപ്പൊ നമുക്കിവിടെ പറയാം അല്ലേ, എല്ലാ കേരള ജനതയോട് എന്താണ് പറയാനുള്ളത്? എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ജനതയോട് പറയാനുള്ളത്,
ഈ വികസനം വരണം വരണ്ടെന്ന് ഞങ്ങൾ മത്സ്യത്തൊഴിലാളി എതിർക്കുന്നില്ല. 100% കേരള ജനതയുടെ ഒപ്പം തന്നെ ഞങ്ങൾ നിൽക്കും. പക്ഷേ ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക, അത് ഒന്നുകൂടെ ഞങ്ങൾ തീരെ ശോഷണം വരിക. ഞങ്ങളുടെ തീരം നമുക്ക് വേണം, തിരിച്ചു വേണം. നിങ്ങൾ പുതിയ മണ്ണിറക്കാനോ റോഡിറക്കാനോ കല്ലിറക്കാനോ ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല. വേണ്ട, നിങ്ങൾ ഒന്ന് അതൊന്നും 2 മാസം കൊണ്ട്, ഇപ്പൊ 3-4 മാസം കൊണ്ട് ഇതാ പണി ചെയ്യാതെ കിടക്കുന്നു. ഞങ്ങൾക്ക് 2 മാസമോ 2.5 മാസമോ 3 മാസം ഏതായാലും ഈ സീസൺ ഇതൊരു 3 മാസം കഴിഞ്ഞാൽ അടുത്ത റബ് സീസൺ വരെയാണ്. അതാ എനിക്ക് അവിടെ ഇറങ്ങാൻ പറ്റത്തില്ല, കടൽ ക്ഷോഭം കൂടും. അപ്പൊ ഈ 3 മാസം കൊണ്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈ റബ് സീസൺ കഴിയുന്നു, അവന് വർക്ക് അവന്റെ ആരംഭം മുമ്പോട്ട് പോകും. ആകട്ടല്ലോ, കടലിന്റെ മക്കൾക്ക് പറയാനിതുള്ളതാണ്, ഇതാണ് അവരുടെ സത്യത്തിന്റെ കാഴ്ച. ചെയ്യുക, കേരള ജനമേ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മാക്സിമം ഷെയർ ചെയ്യണം. ഇതാണ് സത്യത്തിന്റെ കാഴ്ച, നേരിട്ടെടുത്ത കാഴ്ചകളാണ് കാണണം. മാക്സിമം ഇഷ്ടപ്പെട്ടാൽ കടലിന്റെ മക്കളെ സപ്പോർട്ട് ചെയ്യണം. ഇനി ഒരു പ്രളയം വന്നാൽ വരും ഈ ചങ്ങുകൾ, ഈ ചങ്ങുറപ്പുകൾ നിങ്ങളോടൊപ്പം ഉണ്ടാകും. അംഗീകാരം ഉണ്ടായിരിക്കും അവിടെ.